ഹായ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ. ഇന്നത്തെ അതൊരു മോർണിംഗ് റൂട്ടീനാണ്. ഒരു ഫുൾ ഡേ വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ രാവിലെ തൊട്ടേ ഭയങ്കര ഒരു മഴയുള്ള ദിവസമായിരുന്നു. ബോഗൻവില്ല കട്ട് ചെയ്യണതൊക്കെ കാണിക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചത്. ബോഗൻവില്ല കട്ട് ചെയ്യണത് കാണിക്കുമെന്ന് എപ്പോഴും കമൻറ്റിൽ ചോദിക്കാറുണ്ട്. പക്ഷേ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റിയില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മഴയായിരുന്നു കേട്ടോ ആ ഒരു ദിവസം ഫുള്ള്. പിന്നെ ഞാൻ തലേന്നത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. തലേന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പണികൾ നമുക്ക് എളുപ്പമാവുമല്ലോ. അപ്പോൾ ഫിഷൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കടച്ചക്ക പത്തിരി അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കടച്ചക്ക കറിയും പത്തിരിയും. അപ്പോൾ കടച്ചക്ക പൊട്ടിച്ച് വെച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി വെക്കാനുള്ള തേങ്ങ ഒക്കെ വറുത്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രാവിലെ കിച്ചണിൽ വന്നാൽ ഈസിയായിട്ട് പണികളൊക്കെ തീർക്കും ചെയ്യുക, നല്ല റിലാക്സ് ആയിട്ട് ആസ്വദിച്ച് കുക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ രാവിലെ തന്നെ ചെയ്യാൻ നിൽക്കുമ്പം ഹറി പറയും, കുട്ടികൾ സ്കൂളിൽ പോകാനുള്ളവരും ഓഫീസിൽ പോകാനുള്ളവരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ്. പിന്നെ ഞാൻ എന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത് കൊണ്ടാണത് വീഡിയോയിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ രാവിലെ സുബനമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:30 ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കിച്ചണിലെത്തിയത്. എന്നാൽ തന്നെ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം. തലേന്ന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പണികൾ ചെയ്യാം. അപ്പോൾ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഇന്ന് നമുക്ക് കടച്ചക്ക കറിയും പത്തിരിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി എനിക്ക് രാവിലെ പരത്തിയെടുക്കാൻ ഭയങ്കര മടിയാണ്. പത്തിരി എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ തലേന്ന് തന്നെ പരത്തി വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഈസി ആയിട്ട് ചുട്ടെടുത്താൽ മതിയല്ലോ. പിന്നെ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കടച്ചക്കയിൽ നല്ല കറ ഉണ്ടാവും, അപ്പോൾ അത് കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പഴയ കട്ടിംഗ് ബോർഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള കറയുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ പുതിയ കട്ടിംഗ് ബോർഡൊന്നും ചീത്തായി പോകില്ലല്ലോ. പിന്നെ കടച്ചക്കൻ്റെ തൊലി ചെത്താതെ നമുക്ക് ഉപ്പേരി വെക്കാനും കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. തൊലി ചെത്താത്തത് അറിയൊന്നുമില്ല. നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പേരി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തൊലിയൊക്കെ ചെത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. അത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എൻ്റെ മൂത്തച്ഛൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട്. പക്ഷേ തൊലി ചെത്താത്തത് അറിയണമൊന്നുമില്ല എന്ന്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കണം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മുരിങ്ങനക്കറിയും പത്തിരിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോംബോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കമൻറ്റ് ചെയ്തത്. നിലമ്പൂരാണ് അവരുടെ വീട്. അപ്പോൾ അതിന് താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് നിന്ന്, വയനാട് നിന്ന്, അങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫേവറേറ്റ് ആണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ പത്തിരിയിലേക്ക് കടച്ചക്ക കറി, കടച്ചക്ക നമ്മളിവിടെ കടച്ചക്ക എന്ന് പറയും, സീമച്ചക്ക എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പത്തിരിയിലേക്ക് കടച്ചക്ക വറുത്തരച്ച് കറി വെക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ കടച്ചക്ക വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടച്ചക്ക, ഒരു പകുതി കടച്ചക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണല്ലോ. തേങ്ങ വറുക്കുന്നതിൽ പെരിഞ്ചീരകും ഫെനൽ സീഡ്, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതാണ് കേട്ടോ. നല്ല ഹാർഡായിട്ട് ഡാർക്ക് കളറിലൊന്നും വറുത്തെടുത്തിട്ടില്ല. പിന്നെ അധികം മസാലകളൊന്നും ഇട്ട് കൊടുക്കണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1¼ ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള കറി നമുക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഈ കടച്ചക്ക വറുത്തരച്ച കറി ആവുമ്പം തേങ്ങ ആണെങ്കിലും നല്ലോണം വറുത്തെടുക്കലില്ല. പത്തിരി പരത്തിയിട്ട് ഇതുപോലെ ക്ലിങ് റാപ്പ് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാലും മതി. ഇനി ഞാൻ 2-3 പത്തിരി നിച്ചു പോകുമ്പോഴത്തേക്ക് ചുട്ടെടുക്കട്ടെ. കടച്ചക്കക്ക് ഒന്ന് ആവി കൊണ്ടാൽ മതി കേട്ടോ, അത് വെന്തിട്ടുണ്ടാവും. നല്ല പൊടിയുള്ള കടച്ചക്കയാണ്, നമുക്കങ്ങനെ വെന്ത് അലിയണത് ഇഷ്ടമല്ല. പീസ് പീസായിട്ട് ഇങ്ങനെ കെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം ഞാൻ
ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കുകയാണ്. നിച്ചോനുള്ള ലഞ്ച് വേഗം റെഡിയാക്കുകയാണ്. ചോറും വെന്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട്. അതിനി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇനി കടച്ചക്ക കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി തൂമിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വറവിടുക. ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ടാണ് വറവിടുക. കുറച്ച് കടച്ചക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കടച്ചക്ക കനം കുറഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കട്ടെ. ഓയിലിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വറുത്ത് കോരാം. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഭയങ്കര ബഹളമാവും കേട്ടോ. കിച്ചണിൽ വന്നിട്ട് കിച്ചണിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരും ചെയ്യും, ഓരോന്ന് പറയലും, പിന്നെ അതിൻ്റെ ഇടയിൽ സ്പീച്ച് ഉണ്ടാവും, ചിലപ്പം പാട്ടുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളാവും. ചില സമയത്ത് ഞാനും വീഡിയോ എടുക്കുകയാണെന്ന് മറന്നിട്ട് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഭാഗമൊക്കെ ഇങ്ങനെ മ്യൂട്ടാക്കി വെച്ചതാണ്. പിന്നെ ഞാൻ പറയും അവരടുത്ത് വീഡിയോ എടുക്കുകയാണ്, അപ്പം ഇങ്ങോട്ട് വരണ്ട, സംസാരിക്കണ്ട എന്നൊക്കെ. എന്നാലും അത് മറക്കും, അവർ മറക്കും, ഞാനും മറക്കും. പിന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഭാഗം വീണ്ടും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ. അങ്ങനെ നിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോയി. പിന്നെ ഞാൻ ബാക്കിയുള്ള പത്തിരിയും കൂടെ ചുട്ടെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കറിയൊക്കെ വെക്കാനുണ്ട് കേട്ടോ. ഫിഷ് കറി വെക്കാനുണ്ട്, ബാക്കി പണികളൊക്കെ ഉണ്ട്. അപ്പം പത്തിരി ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ ഫിഷ് കറി വെക്കണം, മാന്തൽ കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറല്ല കേട്ടോ ഇട്ട് കൊടുത്തത്. കറി വെക്കുമ്പോൾ ഞാൻ തേങ്ങ കരച്ച് കറി വെക്കുമ്പോൾ അതിലേക്ക് സാദാ മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 അല്ലി ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളി അല്ലിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അല്ലിയും കറിവേപ്പിലയും തേങ്ങ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നീട് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരക്കുമ്പോൾ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കലില്ല. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. എന്നെ സംബന്ധിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടും പിന്നെ നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴുള്ള സന്തോഷം അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, എൻ്റെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരുടെ ആ കമൻറ്റ് കാണുമ്പോൾ തന്നെ അവരെ കാണുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു കമൻ്റ് ഉണ്ടായി, നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ശിബിക്കുട്ടി ആണ് കേട്ടോ കമൻറ്റ് ചെയ്ത്. പോയി അതിൻ്റെ ആദ്യം ഒരു കമൻറ്റ് ഒന്ന് പിന്നുണ്ട്, എന്താ ചങ്ങായി കാണാത്തത്, കട്ട വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് തന്നെ വീഡിയോ ഇടാം. വീഡിയോ കുറേ ദിവസമായിരിക്കണം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്, പിന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയുക, വോയിസ് കൊടുക്കാൻ എനിക്ക് പൊതുവേ ഭയങ്കര മടിയാണ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഞാൻ ഓൺ വോയിസ് തന്നെയാണല്ലോ കൊടുക്കുക. പിന്നെ ഈ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നീട് നമ്മളൊന്ന് വോയിസ് കൊടുക്കാനിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വോയിസ് കൊടുക്കുമ്പം. അപ്പോൾ ഞാൻ ഈ കമൻ്റ് കണ്ടപ്പോൾ വിചാരിച്ച് എന്തായാലും ഇന്ന് തന്നെ വോയിസ് കൊടുത്തിട്ട് ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ വോയിസ് കൊടുത്തു കഴിയുകയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇന്ന് സാറ്റർഡേ അല്ലേ, ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം. അപ്പം ആദ്യത്തെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പം ചെടികളും പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവരാണ്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെടികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടം ചെടികളൊക്കെ കാണാനാവുമല്ലോ. പക്ഷെ അന്ന് പ്ലാന്റ്സും പിന്നെ ഫ്രൂട്ട്സും പൂക്കളും ഒക്കെ തന്നെ ആയിരുന്നു നമ്മളെ വീഡിയോയിൽ. പിന്നെയാണ് ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. കുറേ പേർക്ക് വ്ളോഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം, പക്ഷെ അന്നാണെങ്കിൽ ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല ലക്ഷങ്ങളായിരുന്നു നമ്മളെ ഓരോ വീഡിയോസും കണ്ടിരുന്നത്. പക്ഷെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പം അത്ര തന്നെ വ്യൂ ഇല്ലെങ്കിലും
ഞാനും ഹാപ്പിയാണ് കേട്ടോ, കാരണം നിങ്ങൾ ഓരോരുത്തരുടെ കമൻസും കാണുമ്പം, പിന്നെ ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റായി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ വീഡിയോസും ചാനലൊക്കെ നല്ല റീച്ചാവുക. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വർഷപ്പോൾ വീഡിയോ ഇടാതിരുന്ന്, പിന്നെ ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ ആഴ്ചയിലൊരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ, ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടാവും വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ പണികൾക്കിടയിലൂടെ തന്നെ ക്ലീനിങ്ങും പാത്രം കഴുകലും ഒക്കെ ചെയ്യുമ്പം നമ്മളെ കിച്ചണ് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല നീറ്റായിരിക്കണമല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആവുന്ന പാത്രങ്ങൾ വേഗം കഴുകി വയ്ക്കുക, പിന്നെ എന്താ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചാൽ നല്ല നീറ്റായിരുന്നോളും. പിന്നെ മാതള് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോവും. മൺചട്ടിയല്ലേ, ചൂട് കുറേ നേരം ഇരിക്കുമല്ലോ. പിന്നെ പച്ചമുളക് ഞാൻ ലാസ്റ്റാണ് കേട്ടോ കട്ട് ചെയ്തിടുക, അപ്പോഴാണ് നല്ല പച്ചമുളകിൻ്റെ ആ ഫ്ലേവർ കിട്ടുക. വെന്തിട്ടുള്ള ആ ടേസ്റ്റിനേക്കാളും എനിക്കിഷ്ടം പച്ചമുളകിൻ്റെ ആ ഫ്ലേവർ കറിയിൽ ഉണ്ടാകുന്നതാണ്. ഇനിയിപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ബോഗൻവില്ല കട്ട് ചെയ്യണതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും കാണിക്കാം. പിന്നെ നമ്മളെ എന്താണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമോയെന്ന് ചോദിക്കണവരൊന്നും വിചാരിക്കരുത്, ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ വീഡിയോ കാണിക്കാം. പെരുന്നാളിന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ഭാഗമൊക്കെ എടുത്ത് വെച്ചിരുന്നു, പിന്നെ ലാസ്റ്റായപ്പം ആകെ തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്, വീഡിയോ ഇടാതിരുന്നത്. മുഴുവൻ ഇല്ലാതെ ഇടുമ്പോൾ പിന്നെ അതൊരു ഭംഗിയില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് കടച്ചക്ക വെച്ചിട്ട് കടച്ചക്ക കറിയും വറുത്തരച്ച കറി കേട്ടോ പത്തിരിയിലേക്ക്, ചോറിലേക്ക് നമുക്ക് കറി വെക്കാം. വറുത്തരക്കാതെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി ഒന്ന് അറിയെങ്കിൽ ഷെയർ ചെയ്യട്ടോ. പിന്നെ കടച്ചക്ക ഫ്രൈ ആക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി. അതിനിടയിൽ എൻ്റെ നാത്തൂൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു, അവനും വന്ന് പോയി. ഇനി ബാക്കി കിച്ചണിലെ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക്, നമ്മളെ വിറകടുപ്പിൻ്റെ ആ ഭാഗത്തേക്ക് മാറ്റി വെക്കും. ഇനിയിപ്പോൾ എത്ര പാത്രം നമ്മളാവുന്നത് കഴുകി വെച്ചാലും പിന്നെ ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. പിന്നെ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം കബോർഡിലേക്ക് വെക്കും. പിന്നെ ഇതിൽ ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് വെച്ചത്. പിന്നെ ആ ഒരു ചെറിയ ബാസ്ക്കറ്റിൽ ആ കൊട്ടയിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ മുട്ട എഗും ഇട്ട് വെക്കലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പ് ഒന്ന് ക്ലീനാക്കി എടുക്കാനും കൂടെയാണ്. അപ്പോൾ ഞാനിതുപോലൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് അതിൽ നമ്മളെ ഡിഷ് വാഷ് ലിക്വിഡ് ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ. ഇടയ്ക്കൊക്കെ ചെയ്യലുള്ളൂ, എന്നും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ സ്റ്റൗക്ക് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ബർണർ ഉണ്ടല്ലോ, അത് ഞാൻ വാഷ് ചെയ്യലില്ല. അത് അവരെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും വാഷ് ചെയ്യണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാഷ് ചെയ്യലുള്ളൂ. ബാക്കി ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തുടച്ചെടുക്കും. ഡെയിലി ഞാൻ സോപ്പിട്ടിട്ട് തുടച്ചെടുക്കലില്ല. ഇനിയിപ്പം ഒന്നാകൊന്ന് അടുക്കിപ്പെറുക്കി തട്ടിക്കൊട്ടി വെക്കലാണ്. ഡൈനിങ് ടേബിളൊക്കെ ഡെയിലി ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം. ഈ ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളൊക്കെ അതുപോലെ അവിടെ കെടുക്കും. പിന്നെ ചെറിയ കുട്ടികളൊന്നും ഇല്ലെങ്കിലും ഡ്രസ്സ് ഉണ്ടാവും ചിലപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടിട്ട്, പിന്നെ ബുക്സ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി ശരിയാക്കി വെച്ച് ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടണം. പിന്നെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളെ വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ലൈക്കും കമൻറ്റും ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ്. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും കുറേ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർ ചോദിക്കലുണ്ട് പേരെന്താണെന്നും പിന്നെ മക്കൾ എത്ര പേരുണ്ട് എന്താ ചെയ്യണമെന്നൊക്കെ. അപ്പം എൻ്റെ പേര് മുനീറ എന്നാണ്, മോളുടെ പേരാണ് നൈസ, നൈസ മറിയം. അവൾ 10th പഠിക്കുന്നത്. മോന് ഡോക്ടറാണ്, ഹോമിയോ. മോന് തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു മാസം കൂടെ ഉള്ളു, ഇൻഷാല്ലാ ക്ലിനിക്കൊക്കെ ഇടണം. പിന്നെന്താ പറയുക, പഴയ വീഡിയോസൊക്കെ കണ്ടുവെക്കട്ടോ പുതിയ സബ്സ്ക്രൈബേഴ്സ്. ചെടികൾ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. വീട്ടിൽ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ കണ്ടുവെക്കാം. നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ചിട്ട് നമ്മളെ വീഡിയോക്ക് താഴെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ വന്നിട്ടൊക്കെ എൻ്റെ അടുത്ത് പറയലുണ്ട് കേട്ടോ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാതെ കേൾക്കുമ്പോൾ
നമ്മൾ വീട്ടിലുള്ള സാധാരണക്കാരായ നിങ്ങളെ പോലെയുള്ളവർ വീട്ടമ്മ വേണം ഞാനും. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതാ മഴ ഒന്ന് വിട്ട് നിന്ന് കുറച്ചൊരു സമയം, അപ്പോൾ ആ സമയത്ത് ഞാൻ ലക്കി ബാമ്പുവിൻ്റെ ഒന്ന് ലക്കി ബാമ്പു കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടേക്കണമെന്ന് വിചാരിക്കും. അപ്പം ലക്കി ബാമ്പു കട്ട് ചെയ്ത് അപ്പോഴാണ് നമ്മൾ മുന്തിരി മുളകിൽ മുളക് കാഴ്ച വെക്കേണ്ടത്. നല്ല ഭംഗിയാണല്ലോ അത് കാണാൻ, മുന്തിരി പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത് മുമ്പ് കുറേ മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടിൽ ഞാൻ തൈ വാങ്ങിയതായിരുന്നു തോന്നണമെന്ന്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ് ഉമ്മ വിത്ത്, വിത്ത് തന്നതന്നെ. വിത്ത് തന്നിട്ട് ഞാൻ അത് പാകി മുളപ്പിച്ചതാണ്. അപ്പം നമ്മളെ ലക്കി ബാമ്പൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഒരു കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് അതിൽ ഇട്ട് വെച്ചിട്ട്. ഈ സാൻസവേരിയ ആർട്ടിഫിഷ്യലാണ് കേട്ടോ, ഒറിജിനൽ പ്ലാന്റ് അല്ല. ഇത് ഞാൻ ഫ്രഷ് ഡേൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ മുമ്പ്, ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ നമ്മളെ സോൾട്ടൊക്കെ ഇട്ട് വെക്കണ ആ ക്യൂട്ടായിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതെൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. താഴെ വീണതൊന്നുമല്ല, നമ്മൾ ഓയിൽ ഇട്ട് വെക്കുന്ന ബോട്ടിലുണ്ടല്ലോ അത് അതിൽമേ കൊണ്ടതാണ്. ഞാൻ ഓയിൽ എടുക്കുമ്പം ഇതിൻ്റെ സൈഡിൽ തട്ടിയിട്ട് പൊട്ടിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഉപ്പ്, ഉപ്പ് മാത്രമല്ല നമുക്ക് എന്ത് ഇട്ട് വെക്കാം, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുമ്പം ഭയങ്കര ഒരു സങ്കടമാണ്. അത് താഴെ വീണതൊന്നുമല്ല, നമ്മൾ ഓയിൽ ബോട്ടിലൊന്ന് ചെറുതായിട്ട് അതിൽമേ തട്ടിയതാണ്, നല്ല തിന്നായിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ്. അങ്ങനെ അത് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ ലക്കി ബാമ്പൊക്കെ ഞാൻ ഇതാ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇൻഡോറിൽ ചെടികൾ വളർത്തുന്നവർക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ടോ, വെള്ളത്തിൽ വളർത്തുക എന്നുള്ളത്. നമ്മൾ നനച്ച് കൊടുക്കേണ്ട, ഫെർട്ടിലൈസറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കണം, ഇടയ്ക്കൊക്കെ വെള്ളമൊന്ന് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തൊന്നുമല്ല കേട്ടോ, വിൻഡോ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം വിൻഡോ സൈഡിൽ വെച്ചെടുക്കും, ചിലപ്പോൾ പുറത്തുകൊണ്ട് വെച്ചെടുക്കും, അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം പണികളൊക്കെ കഴിഞ്ഞ് തുടച്ചെടുക്കലാണ് കേട്ടോ. അപ്പം മൊത്തത്തിലൊന്നും ഒന്നും തുടച്ചെടുത്തിട്ടില്ല. സിറ്റ് ഔട്ടും ഡൈനിങ്ങിൻ്റെ ലിവിങ്ങിൻ്റെ ആ ഏരിയയും പിന്നെ കിച്ചണും ഒക്കെ തുടച്ചെടുക്കുകയാണ്. മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി മഴ, നല്ല മഴ പെയ്യുന്ന ദിവസം എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പുറത്ത് തോരയിടാൻ സ്ഥലമുണ്ട് കേട്ടോ, ഒരു ഷെഡ്. പക്ഷേ നല്ല മഴ പെയ്യുന്ന ദിവസം ഞാനിങ്ങനെ ഡ്രയറിൽ അകത്തന്നെ ഫാനിട്ട് വെച്ചാൽ വേഗം ഉണങ്ങിക്കിട്ടും. പുറത്താവുമ്പോൾ ചെറിയൊരു ഈർപ്പായിട്ട്, പിന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുമ്പം ഒരിഷ്ടം തോന്നൂല. ഫാനിട്ടിട്ട് ഇവിടെ വെച്ചാൽ വേഗം ഉണങ്ങും. പിന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് വലിച്ചിട്ട് വേഗം റൂമിലേക്ക് വെക്കും ചെയ്യാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.